ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മണാലിയിലത്തെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെന്തായാലും സോളങ് വാലിക്ക് ഞാൻ പോണത്. അപ്പോൾ പോണേക്കാളും മുന്നേ ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പയ്യെ ഇറങ്ങി വിടുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മൾ ഓർഡർ ചെയ്തേക്കണത് നമ്മൾ പനീർ, ഇവിടുത്തെ പനീർ ബട്ടറും, നമ്മൾ ചപ്പാത്തി എന്ന് പറയാം, പക്ഷേ ഇവർ എന്താ റൊട്ടി എന്ന് പറയും. ഒന്നും കറക്റ്റ് മനസ്സിലായില്ല. അതിന് കൂടുതൽ എന്തെങ്കിലും നോക്കി രാവിലെ തന്നെ പാച്ചമുളക് ജ്യൂസ്, പിന്നെ ചാച്ചു മേടിച്ചാണ് ചാച്ചിന് ജ്യൂസ് കാണുമ്പോൾ നല്ല ഒച്ച വെള്ളമായി. നല്ല ഫ്ലൈറ്റ് ഇവിടെ നിന്നിട്ട് ചായ കുടിക്കാനായിട്ട് കണ്ടില്ലേ, അടിപൊളിയാ. താഴെ നല്ല സീനറി ആയിട്ട് ഞാൻ കാണിച്ചുതരാം. താഴെ കൂടെ ഒഴിവ് വയ്ക്കുന്ന അടിപൊളിയാ. ഇവിടെ കണ്ടില്ലേ ഈ ഷോപ്പിന് മേലെ ഐസ് ഇങ്ങനെ വീണിട്ട് ആൾക്കാർ ഇങ്ങനെ വാരിക്കളയ ല്ലേ, ഷീറ്റിൽ മൊത്തം വീണിട്ട്. നമുക്ക് കാണാനൊക്കെ നല്ല ഡ്രസ്സാണ്, പക്ഷേ ഇവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. തുണികളൊന്നും ഉണങ്ങില്ല. നമ്മളപ്പോൾ സോളങ് വാലിക്ക് പോകാനായിട്ട് അറിയിക്കണം. നല്ല സ്നോ ഉള്ള സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ഡ്രസ്സ് ഉണ്ട്, ഷൂ, അതേപോലെ തന്നെ നമ്മളിട്ടുണ്ടോണ്ട് ഷൂ ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ മേലെ എത്രകളും മേലെ നല്ല റേറ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം എല്ലാവരും. അവിടെ ഭയങ്കര റേറ്റാണെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷോപ്പ് കൂടെ ഊരി വെച്ച് സേഫ്റ്റി ആയിട്ട് ഇരുന്നോളാം പറയണം. അതാണ് ബെറ്റർ, മേലെ പോകുമ്പോൾ റേറ്റ് കൂടുതലാണ്. വരുമ്പോഴേക്കും ഇവിടെ തിരിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് സോളങ് വാലി എത്തിട്ടാ. നമ്മളെ ബൈക്കില് നല്ല അടിപൊളിയായിട്ട് കറങ്ങി തിരിഞ്ഞങ്ങാട്ട് നമ്മളിവിടെ എത്തി. ഇതാണ് നല്ല, ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ പ്ലേസ് സോളങ് വാലി. രക്ഷയില്ലാത്ത പ്ലേസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ നാളെ തന്നെ കയറാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം താഴെ വന്നിട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ നോക്കാം. നല്ലതാണോ വാട്ടാ, ഒരു രക്ഷയില്ല. ഗ്ലൗവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പം കയറും. കൈയൊക്കെ മരവിച്ചിട്ട് ഡ്രൈ ആയിട്ട് കൈയൊക്കെ പൊട്ടി തുടങ്ങി ചെറുതായിട്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്തായാലും സിപ്പ് ലൈനിൽ കയറിയിട്ട് വരാം. അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടത്. ഇത് മേലേക്ക് കൊണ്ടുപോകും. എനിക്കൊണ്ട് ഒരു 1 hour അതിൻ്റെ മേലെ സ്റ്റേ ചെയ്യാന്നുണ്ട്. അവിടെ സ്നോ ഫോളിങ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഒരാൾക്ക് 700 rupees ആണ് പറഞ്ഞത്, കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈസ്റ്റ് ടയർ വഴി മേലേക്ക് കയറാം.
നല്ല കിട്ടില്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 700 രൂപയാണ് കേട്ടോ. അപ്പൊ അത് കയറാൻ പോണേ സ്ലിപ്പ് ലൈനിൽ കയറിട്ട് ഇനി നമുക്ക് വ്യൂ പിന്നെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല കീടില വ്യൂ ആണ്. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങളങ്ങനെ സ്ലിപ്പ് ലൈനിൽ കയറി. എന്താ സെറ്റപ്പ്! ഇതൊക്കെ ഒരു പ്രാവശ്യം കേറില്ലേ പിന്നെ എന്ത് എൻജോയ്മെന്റ് എന്നാ പറയുന്നത്. ഒരു രക്ഷയില്ലടാ, മേലേക്ക് മേലേക്ക് പോവാണേ. നമ്മളിങ്ങനെ പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്നോ ഫോളിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോണ്ട പറയട്ടെ. നമ്മൾ മേലെത്തിട്ടാ, ഇനിയിപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ മേലേക്ക് കയറാന്നുള്ളത്. ഇവിടുന്ന് കയറുമ്പോ അതേ കണ്ടല്ലോ, ഇതിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ചവിട്ട ഇപ്പൊ അതിനകത്ത് പോകും. നോക്കിയിട്ട് കയറില്ലെന്നുണ്ടെങ്കിൽ കാലടിച്ച് വീഴും. മേലെ കയറാൻ അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ഏ ചാച്ചി കിടക്കണ കിടപ്പൊക്കെ, ചാച്ചുമോൻ ഹായ് ഒന്നേ വാ, എനിക്ക് ചാച്ചുമോ എനിക്ക് വാ, നമുക്ക് കളിക്കാം ഐസിൽ കളിക്കാം. വാ 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 വാ, ചാച്ചു വാശി പിടിച്ചു തുടങ്ങി. ചാച്ചിന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ചാച്ചു വാശി. കണ്ടോ ഈ ടോപ്പിലേക്കൊക്കെ പോവാ ശരിക്കും നമുക്ക്, പക്ഷെ കുറച്ച് റിസ്കി ആണ്. അവിടെ നിന്നൊരു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പിന്നെ താഴെ വന്നിട്ട് നിൽക്കുള്ളൂ. അപ്പുറത്തെ ഏരിയയിലൊക്കെ വെയിൽ വന്നിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഡോപ്പറിൽ കിട്ടണമെന്നറിയില്ല കറക്റ്റ്, പക്ഷെ ഭയങ്കര രസം. ഒരു പ്രാവശ്യം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റാക്ക് പറ്റുമെന്നുണ്ട്. അപ്പൊ നമ്മ ഇവിടുന്ന് മേലെ സ്ലൈഡ് പോകാം കേട്ടോ, ഞാനിവിടുന്ന് പോട്ടെ. പോണില്ല, ആ പോട്ടെ 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 പോട്ടെ. ചാച്ചു മാറിക്കോട്ടോ മാറിക്കോ. അമ്മച്ചി നമ്മളപ്പോ സിപ്പ് ലൈനിൽ മേലെ കയറി ടോപ്പിൽ കയറി അടിച്ച് പൊളിച്ച് ഐസിലൊക്കെ കളിച്ച് കുളിച്ച് സകലമാന പരിപാടികളും ചെയ്തു കേട്ടത് താഴെ ഇറങ്ങാം കേട്ടോ. ഇനി നമുക്ക് താഴെ നോക്കാം എന്താണ് പരിപാടീസ് എന്നുള്ളത്. ബൈക്കിലൊക്കെ പോയി അടിച്ച് കീറി വന്ന് ഗോപ്രോയിൽ എടുത്തിട്ടില്ല, നമ്മൾ വേറെ നമ്മളെ 360 എടുത്തിട്ടുണ്ട് വീഡിയോയിൽ വരെ ലക്കിട്ടിലും വീഡിയോ ഒരു രക്ഷയിലാ. ഇതിൽ ശരിക്ക് ഒരാൾക്കൊരു കുട്ടിക്ക് 400 രൂപയാണ് ഒരു ചാർജ്. ജസ്റ്റ് ഒരു 300 മീറ്റർ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കേട്ടു ഒറ്റ വരെ വരും. പിന്നെ നമ്മുടെ യാക്കുണ്ട് ഇവിടെ യാക്ക്. ഹായ് പറഞ്ഞേ.
ഇവിടെ യാക്കുണ്ട്, ഇവിടെ യാക്കിനെ ഞാൻ കാണിച്ചിട്ടോ. നല്ല രസമാണ്. ഇപ്പുറത്തെ ഒരു ബ്ലാക്കുകൾ ഐസ് നക്കാട്ടോ, ഐസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പയ്യെ നീങ്ങാണ്. നല്ല അടിപൊളി നൂഡിൽസ്, പിള്ളേർക്ക് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റ്, ഒരു ബ്രെഡ് ഓംലെറ്റ് അത് മതി. നമ്മളപ്പോ സോലങ് വാലിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നല്ലൊരു കാഴ്ചയുണ്ട്. എന്റെ ഗോപ്രോന്റെ സ്റ്റിക്ക് മിസ്സായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് എടുക്കായിരുന്നു. ഇതിപ്പോ കയ്യിൽ പിടിച്ചിട്ടുള്ള അഭ്യാസം. നല്ല രസമാണ്. അപ്പോൾ നമ്മളങ്ങനെ സോളങ് വാലി കാഴ്ചകളൊക്കെ കണ്ടും കണ്ട് താഴെ ഇറങ്ങി നേരെ റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ കൂടെ താമസിക്കുന്ന ഒരു മലയാളി കപ്പിളുണ്ട്. രണ്ടുപേരും ആർമിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പാർട്ടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങളതൊക്കെ കാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനപ്പോൾ അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാട്ടോടുകൂടി നമുക്ക് മണാലി വീഡിയോസ് മിക്കവാറും എൻഡാവും. ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാണാം.